Hi all. So, we will talk about hyperboloid entrance questions. In the sessions, we will talk about ellipse, paraboloid questions, straight lines, circles. This is completely clear. We will cover all important topics. So, we will talk about hyperbola. Hyperbola is the first thing we will talk about. Hyperbola is the end. So, hyperbola is the locus of a point in a plane which moves in the plane in such a way that its ratio of its distance from a fixed point to its distance from a fixed line is always constant, which is greater than unity. Alright, one point edukkana ee point in a directrix lottulla distance ee point in a focus lottulla distance in a ratio edukkumbol or constant idu aa constant ine nammal ee aayittu parayum ee da value greater than 1 ithrayan parayunnathu ee condition use cheedittana nammada locus inde ekka questions cheyyana. Okay, so sp by sm is equal to e allega sp is equal to epm e greater than 1. Next, नमला hyperbola equations आणू नोकणार. Okay, so hyperbola figure आणे ही first बारे hyperbola figure. So इथे नमला transverse axis ले मी conjugate axis ले वेळणार एक condition आण. So hyperbola के रेंड axis आणू transverse axis तो माहिती नाही रा opposite वेळणार conjugate axis. रेंड equations होगा equations इथे condense वागेरा. First equation आणे x square by a square minus आण. Minus ellipse plus sign. Vida minus x square by x square minus y square by v square equal to 1. Allengil y square by v square minus x square by a square is equal to 1. Here condition laanadi namada axis transverse axis le transverse axis allege x axis laakim curve lie cheynadu ayinde rendu end points aanu minus a comma a um a comma 0 um focus a comma 0 um minus a comma 0 um next nammade ee condition aanu idile conjugate axis laanu lie cheynadu ayile rendu vertices aanu 0 comma plus or minus b b ini focus nammade y axis le focus ningalku eppozhum ariya നമ്മുടെ കർവിന്റെ അകത്ത് വരുന്ന പോയിന്റ് ആണ് ഫോക്കസ് ഈ കേസിൽ x ആക്സിസിൽ ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോക്കസ് a, 0 x, 0 അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ -x, 0 അല്ലെങ്കിൽ -a, 0 ഓക്കേ വെർട്ടെക്സ് നമ്മുടെ x ആക്സിസിൽ ലൈ ചെയ്യുന്നുണ്ട് a, 0 ഉം -a, 0 ആണ് വരുന്നത് ഇനി നമുക്കറിയാം ഡയറക്ട്രിക്സ് ഇതാണ് ഡയറക്ട്രിക്സ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ആണ് സോ y ആക്സിസിന് പാരലൽ y ക്ക് പാരലൽ ആയിട്ട് x കോൺസ്റ്റന്റ് രണ്ട് സൈഡിലും ഉണ്ട് സോ x പ്ലസ് ഓർ മൈനസ് a ബൈ e ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ സോ അവിടെ ഫോക്കസ് വന്നിട്ട് നമുക്ക് y ആക്സിസിലാണ് ലൈ ചെയ്യുന്നത് സോ 0 കോമ പ്ലസ് ഓർ മൈനസ് y y യുടെ പോസിറ്റീവ് ഉണ്ട് y യുടെ നെഗറ്റീവ് ഉണ്ട് സോ 0 കോമ പ്ലസ് ഓർ മൈനസ് ബി അതിൽ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈറ്റ് സെഗ്മെന്റ് വരുന്നത് സോ x ആക്സിസിന് പാരലൽ ആണെങ്കിൽ y ഈക്വൽ ടു കോൺസ്റ്റന്റ് y യുടെ പോസിറ്റീവിലും നെഗറ്റീവും സോ y ഈക്വൽ ടു b ബൈ e അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു മൈനസ് b ബൈ e ക്ലിയർ ആണ് സോ വെർട്ടെക്സ് 0 കോമ b 0 കോമ മൈനസ് b ഇനി ആ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇക്വേഷൻസോട് കൂടി എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a യും ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2b ആണ് വരുന്നത് കോൺജുഗേറ്റ് ആക്സിസ് ഇതിന്റെ ലെങ്ത് 2b ഇവിടെ ഇവിടെ 2a ഇവിടെ a വരുന്നത് അവിടെ b ഇട്ട് റീപ്ലേസ് ചെയ്താൽ മതി നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിന് പഠിച്ചപ്പം എയും ബി ഒക്കെ മാറ്റിയിട്ട് പഠിച്ചാണ് ഒബ്വിയസ്ലി സോ ആ ഒരു മെത്തേഡിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ബേസിക് ആയിട്ടും നോക്കേണ്ടത് അതിന്റെ വെർട്ടെക്സ് ഫോക്കസ് ചെയ്ത് ആക്സിസിൽ വരും അത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ഇനി നെക്സ്റ്റ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇനി അവിടുത്തെ കേസിലാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ സോ നമ്മുടെ എലിപ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ആണ് വരുന്നത് വലുതാണ് താഴെ വരുന്നതെന്ന് ഓക്കെ സോ ആ കണ്ടീഷൻ പോലെ പക്ഷെ ഇവിടെ പ്ലസ് ആണ് വരുന്നതെന്നേ ഉള്ളൂ ഇനി അല്ലെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് വൺ സോ ഇതാണ് കണ്ടീഷൻ ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്ചർ പഠിച്ചിരിക്കണം ടു ബി സ്ക്വയർ ബൈ എ അവിടെ ടു എ സ്ക്വയർ ബൈ ബി ആണ് ഇത്രയാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻസ് വരുന്നത് ഓക്കെ സോ എല്ലാരും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ഇതിലെ എല്ലാ കണ്ടീഷൻസും നമ്മൾ പറയുന്നുണ്ട് ഫിഗറും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ
figure varunathu adile coordinate of center coordinate of vertices coordinate of focus namada transverse axis inde length conjugate axis inde length namada directrix inde equation eccentricity inde equation next namada length of lattice structure equation of transverse axis conjugate axis adu choikkaralle namu so namukku idile focus allengil focus alla namada center maari varuna samayathe engeyana varunne enna adhaayathu center nethathe case le 0 comma 0 ittana varuna center le suppose h comma k ennu varna coordinate kuda cherthana varunengil yan nerthe namada parabola ekka parna samayathe parannittundayirunnu x minus h the whole square aaru condition ivada x minus h the whole square y minus k the whole square by a square ekki minus ittittana varuna okay so x minus h the whole square by a square minus y minus k the whole square by b square equal to 1 idile nammada center varuna samayathe h comma k aanu previously nammal endanu koduthathu 0 comma 0 aanu so adu shradhikka namukku endano aa value plus minus um cheythu nammada nerthathe equation le x um y um vechittu cheyidalum mathi illengi ee full conditions नोकी वेक्या ओर्त वेक्या जस्ट ओट्ट स्टेप ले चेयर अन एक्सेंट्रिसिटी मारनिल्ल लेंथ ऑफ ट्रांसवर्स एक्सिस मारनिल्ल लेंथ ऑफ कॉन्जुगेट एक्सिस मारनिल्ल लेंथ ऑफ लैटिस स्ट्रक्चर मारतिल्ल नम्मुडे इक्वेशन ऑफ ट्रांसवर्स एक्सिस इक्वेशन ऑफ कॉन्जुगेट एक्सिस इदिल ओन्नुम ओरु चेंज इल्ल बाकियुल्ल वैल्यूस लाण नमुक्क आ ओरु सेंटर ऐड अल्लेंकिल सब्ट्राक्ट चेय्तु वरुन्नु एक्सिन्टे कूडे वैडे कूडे ओके सो करस्पोंडिंगली नोकीरिक्क So now the first question is lot to know. For the hyperbola, foci are plus or minus 4 comma 0 and vertices are plus or minus 2 comma 0. Then its equation is. So the direct question is, focus is x-axis lying here, vertices are x-axis. So x-axis lies here equation. Now we all have x-axis lies here equation. X square by a square. minus y square by b square equal to 1 aanu adile vertices a comma 0 minus a comma 0 il focus plus or minus a comma 0 il ee condition itte namukku directly cheyan pattuna condition aanu so vertices plus or minus a comma 0 next focus plus or minus a comma 0 so a ida value are 4 adile a ida value 2 so substitute ida edukkana samayathe e ida value 4 by 2 which gives 2 anna irukku okay clear aanu namukku adhe equation x square by a square minus y square by b square equal to 1 aanu adile a square um b square inde value kandupidikkanam a ida value kitti ini b ida value kandupidikkanam b ida value kandupidikkanana next condition thannirunna So our condition is that e the value is that our b the value can be taken. So now okay, all of you, I have given a formula for you. Our formula is direct b can be taken on equation. B square is equal to a square into e square minus one. Is e m a in the middle? Then b can be taken on equation. So b square is equal to a square into e square minus one. okay so a the value 2 next namada e the value 2 aanu ikka substitute ide edukkumbod 4 into 4 minus 1 which is 4 into 3 ayada 12 aanu ikka b square the value 12 so substitute ide edukkumbod x square by a square 4 2 into square 4 minus y square by b square the value direct kitti 12 aanu So x square by 4 minus y square by 12 equal to 1. That is our equation. So option A is correct. Option A. The direct question is. So these are the questions. Chances are 50-50 chances are there. No, keep in mind. So we will shifting it to there. And then we will direct questions. Next question. So next question. Equation of hyperbola is. Foci are 6 comma 5 minus 4 comma 5 and eccentricity is 5 comma 5 by 4 thus so idile naal options undu naal edana check cheyana so namukku ivide focus arinikkana 6 comma 5 6 comma 5 minus 4 comma 5 so friend focus arinittunde f1 f2 okay
So F1 F2 ഇലെ മിഡ് പോയിന്റ്സ് എടുക്കുന്ന സമയത്താണ് നമുക്ക് സെന്റർ കിട്ടുന്നത് ഓക്കേ F1 F2 ഇലെ മിഡ് പോയിന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സെന്റർ So center is midpoint of focus. So chamber 6 plus minus 4 by 2, 5 plus 5 by 2. No matter. So answer 2 by 2 varna, 10 by 2, 5. So number center it. X minus h the whole square by a square plus y minus k the whole square by b square. Sorry, minus. Equal to 1. That is our equation. Okay. Now, so, the hyperbola is minus. So, minus in the condition. This is the x minus h the whole square equation. This is the minus. Because focus is x axis and y axis. X axis is x, 0. Y axis is 0, y. പക്ഷെ ഇവിടെ x കോർഡിനേറ്റും y കോർഡിനേറ്റും ഉണ്ട് സോ അത് കാരണം നമുക്ക് മനസ്സിലാവും ഇത് എന്തില് ലൈ ചെയ്യുന്നല്ല x ആക്സിസിലോ y ആക്സിസിലോ ലൈ ചെയ്യുന്നല്ല രണ്ട് കോർഡിനേറ്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഷിഫ്റ്റിംഗ് വരും സോ ഈ അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമുക്ക് ജസ്റ്റ് h ന്റെയും y ന്റെയും വാല്യൂസ് കിട്ടി h ന്റെ k യുടെ വാല്യൂസ് കിട്ടി ഓക്കെ ഇനി നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം ഓക്കെ സോ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫോക്കസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2a ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സോ നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കസ് എന്ന് പറഞ്ഞാൽ a, 0 യും മൈനസ് a, 0 യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ് സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് equal to 2a So, now we have to write distance. Formula. Root of 6 minus minus 4 the whole square. x2 minus x1 the whole square plus y2 minus y1 the whole square. 5 minus 5 the whole square. Equal to 2ae. So, in the term, we have 6 plus 4 the whole square. 10 square. Root in the bottom of 10 and item. This is 0 I polo. So 10 is equal to 2ae in item. 10 is equal to 2ae. Then we have to get value on the kitty. We have to get a conditions on the kitty. A value, E value on the kitty. Pakshe eccentricity value question 5 by 4 on the third. A substitute here A value on the kitty. Eccentricity is equal to 5 by 4. So E is equal to 2 into 2. Answer the item 4 and item. E value number 4 and item. So E value 4 and it is. Clear on the E value 4 it. Sorry, E value is 8 value. E value 5 by 4 substitute either. The A value 4 and it is. A value 4. E value 5 by 4 is. This is the value of the value of the value. Because we have a formula. Right? This is the connecting formula. That is shifting one column. We have a connecting formula. Difference is not. Connecting formula is the distance. This is the difference. So that is B value of the B square is equal to A square into E square minus 1 is the equation. We will use the same formula as the equation. So, b square is equal to a square into e square minus 1. A square will be 4 square into 5 by 4 the whole square minus 1. So, answer will be 16 into 25 minus 16 square. 25 minus 16 LCM. So, answer will be 9. D square value 9. A square value 16 because a the value on 4 is a square the value of 16 and letter. In the equation to substitute here, we have to write x minus h the whole square. That is x minus 1 the whole square. A square the value per kitty 16. So 16 b square the value per kitty 9. B square 9. So option lay down.
x minus 1 the whole square by 16 minus y minus 5 the whole square by 9 is equal to 1. Option A ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കേ, ക്ലിയർ ആണ്. സോ നമുക്ക് ഫോക്കസില് x ഉം y ഉം കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ സെന്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ഒരു കണ്ടീഷനും കൂടെ തരും, അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Distance between focus of a hyperbola is 16. So, നേരത്തെ ഞാൻ പറഞ്ഞു distance എത്രയാണ്? 2a. So, 2a is equal to 16 എന്ന് തന്നിരിക്കുന്നു. Eccentricity root 2. So, eccentricity ഇവിടെ root 2 ഇടാം. എങ്കിൽ a യുടെ വാല്യൂ ഡയറക്റ്റ് ചെയ്താം 16 by 2 into root 2, which is 8 by root 2 എന്ന് കിട്ടും. Its equation will be, so നമ്മുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ എഴുതാൻ വേണ്ടി വീണ്ടും നമ്മുടെ ബി യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് വൺ. സോ 8 ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയറിന്റെ വാല്യൂ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ. റൂട്ട് ടുവിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നതെന്ന് അറിയാലോ. സോ 8 ഇൻറ്റു സ്ക്വയർ 64, റൂട്ട് ടുവിന്റെ സ്ക്വയർ 2, 2 മൈനസ് 1. സോ 64 ബൈ 2 എന്ന് കിട്ടും 32. Okay, so b square value 32. In a square the value and 8 by root 2 in a square. So 64 by 2, which is 32. So a square the value 32, b square the value 32 are negative. Okay, so now the equation under x square by a square minus y square by b square equal to 1. So x square by 32 minus y square by 32 equal to 1. ഈ 32 ക്രോസ് ചെയ്ത് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 32. ഓപ്ഷൻ ഡി. ഓക്കെ, ഇതിനെ നമ്മൾ, അതായത് എ സ്ക്വയറിന്റെയും വാല്യൂ ബി സ്ക്വയറിന്റെ വാല്യൂ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ റെക്ടാംഗുലർ ഹൈപ്പർബോള. ഇതിനെ എന്താ പറയും? റെക്ടാംഗുലർ ഹൈപ്പർബോള. റെക്ടാംഗുലർ ഹൈപ്പർബോളയില് ഈയുടെ വാല്യൂ റൂട്ട് ടു ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇവിടെ ഈയുടെ വാല്യൂ റൂട്ട് ടു. സോ റെക്ടാംഗുലർ ഹൈപ്പർബോള ദ വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ടു. സോ നിങ്ങൾക്ക് ഇതൊരു ടിപ്പായിട്ട് നോക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള 4x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 8y മൈനസ് 28 ഇസ് ഈക്വൽ ടു 0. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇതും ഇതും രണ്ട് വാല്യൂസ് ഉണ്ട്, അത് നമുക്ക് കമ്പൈൻ ചെയ്യണം. ഇതും ഇതും രണ്ട് വാല്യൂസ് ഉണ്ട്, കമ്പൈൻ ചെയ്യണം. എന്നിട്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ 4x സ്ക്വയർ മൈനസ് 8x അടുത്തടുത്ത് എഴുതി മൈനസ് വൈ സ്ക്വയർ മൈനസ് 8y മൈനസ് 28 അപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 28 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സ്റ്റെപ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്. രണ്ടിൽ നിന്ന് ആദ്യം 4 കോമൺ എടുക്കാം, കാരണം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. ഓക്കെ, ഇനി ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് മൈനസ് പുറത്തെടുക്കാം. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് മൈനസ് പുറത്തെടുത്തു. ഓക്കെ, വേണമെങ്കിൽ മൈനസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പുറത്തെടുത്താലും ഇഷ്യൂ ഇല്ല. മൈനസ് പുറത്തെടുക്കുമ്പോൾ രണ്ടും പ്ലസ് ആവും. ഓക്കെ, ഈക്വൽ ടു 28. ഇനി ശ്രദ്ധിക്കാം, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 2ab ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 അതിന്റെ ബി കണ്ടുപിടിച്ച് സ്ക്വയർ ചെയ്ത് ആഡും സപ്രാക്ടും ചെയ്യണം. സോ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണോ എക്സ് ഉണ്ടായിരുന്നത്, നമ്മുടെ എന്താണോ എക്സിന്റെ കോഎഫിഷ്യന്റ് അതിന് ഹാഫ് ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, സൈൻ എടുക്കണം, അതിനെ ഹാഫ് ചെയ്യുമ്പോൾ 1 കിട്ടും. ആ 1ന്റെ സ്ക്വയർ ആഡും ചെയ്യണം, സപ്രാക്റ്റും ചെയ്ത് കൊടുക്കണം. ബാലൻസ് ചെയ്യാനാണ് സപ്രാക്ട് ചെയ്യണം. ഓക്കെ, മൈനസ് വൈ സ്ക്വയർ പ്ലസ് 8y. അതേപോലെ വൈയുടെ കോഎഫിഷ്യന്റ് ഐഡന്റിഫൈ ആ വൈയുടെ കോഫിഷ്യന് ഹാഫ് ചെയ്യണം. സോ വൈയുടെ കോഫിഷ്യന്റ് 8 ആണ്, 8 ഹാഫ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4 സ്ക്വയർ ആഡും ചെയ്യാം സപ്രാക്റ്റും ചെയ്യാം. ഓക്കെ, സോ ഇനി ഇത്രയും ടേംസിനെ കമ്പൈൻ ചെയ്യാം. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് ഓഫ് വൈ, ഇത് ഇത്രയും കമ്പൈൻ ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, ഇവിടെ പ്ലസ് 2 എബി ആണ്. ഇവിടെ മൈനസ് 2 എബി ആയതുകൊണ്ടാണ് മൈനസ് ഇട്ട്, ഇവിടെ പ്ലസ് 2 എബി ആയതുകൊണ്ട് പ്ലസ് ഇട്. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും മൈനസ് 4 സ്ക്വയർ, അതായത് 16 ഈക്വൽ ടു 28 ഈക്വൽ ടു 28. ഓക്കെ, ഇനി നമുക്കറിയാം എക്സിന്റെ കൂടെ എക്സിന്റെ ടേംസ് മാത്രം മതി, ബാക്കിയൊക്കെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ 4 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ
ഹോൾ സ്ക്വയർ ഇവിടെ y plus 4 the whole square ഓക്കേ ശ്രദ്ധിക്കുക ടേംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ minus 4 into 1 അതിനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ plus 4 into 1 അല്ലെങ്കിൽ 4 എന്ന് കിട്ടും ഓക്കേ ക്ലിയർ ആണ് ഇനി ഇതിനെ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് എന്ന് കിട്ടും plus 16 അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ minus 16 ഓക്കേ ക്ലിയർ ആണ് ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് എത്രയാ വാല്യൂ കിട്ടുന്നത് നോക്കാം So 4 into x minus 1 the whole square minus of y plus 4 the whole square equal to the calculation jayadu yembo. So 16 and the value yutum. Inni namakka jana simplify yam. Namakka ariyam equation manitit x square by a square minus y square by b square equal to 1. Ita anu namakta hyperboloid equation. So ibida manna akka mendi 16 vetshi divide yudhikam. 16 which you divide here. So 4 into x minus 1 the whole square by 16 minus of y plus 4 the whole square by 16 equal to 16 by 16 which is 1. Okay. So then you simplify it. X minus 1 the whole square cancel the 4 minus y plus 4 the whole square by 16 equal to 1. Okay. So in the number A day B day value say that. So namke dinu direct manasilavum a de value endanu b de value endanu so a square equal to 4 b square is equal to 16 idu vechittu namke e de value kandupidikkam because e ennu arnal e is equal to root of a square plus b square by a square so 4 plus 16 by 4 aanu varunathu that is root 20 by 4 which gives root 5 okay eccentricity root 5 aanu varunathu So options are A and B. Root 5, option B is root 5. Okay, clear? Next question. Next question. If length of lattice rectum and length of transverse axis of a hyperbola are 4 root 3 and 2 root 3 respectively, then the equation of hyperbola is. So here we have the length of lattice rectum, length of the transverse axis so length of transverse axis length of transverse axis 2a so 2a is equal to 2 root 3 ini namada length of the lattice rectum so length of lattice rectum 2b square by a is equal to 4 root 3 okay so idile namak value substitute ede a value adhi kandupidikka a value root 3 nu aitum aa kitti a value ida substitute cheyumba b value aitum So, namada b square is equal to 4 into root 3, 3 by 2. So, answer 2 into 3, b square equal to 6 and enter. So, a square the value root 3 in the square and 3 and enter. Okay. So, a square the value 3 and b square the value 6 and enter. Ini namada equation of hyperbola and choice. So, equation of hyperbola enter x square by 3 minus y square by 6 equal to 1. So option E is correct. X square by A square minus y square by B square equal to 1. And corresponding value substitute is written in the sum with the required equation option E. Next question. Equation of tangent of hyperbola to x square minus 3y square equal to 6 which is parallel to the line y equal to 3x plus 4. So equation of tangent kandupidikkana parallel or line segment in parallel nanu thannirikkana ee curve adu 2x square minus 3y square equal to 6 idana nammada namukku hyperbola aichu thannirikkana so ee curve ne namukku endanu tangent varikkana adu word line parallel aanu so line equation y equal to 3x plus 4 engi ee line equation ezhudan pattu because namukku ariyam നമ്മുടെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇക്വേഷൻ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമില് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ 3x മൈനസ് y പ്ലസ് 4 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ പാരലൽ ലൈൻ ഇക്വേഷൻ 3x മൈനസ് y പ്ലസ് c1 ഈക്വൽ ടു 0 ബിക്കോസ് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എയും ബിയും ഒക്കെ കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ ചേഞ്ച് ആവും ഓക്കെ 4 വന്നിട്ട് c1 ആവും ക്ലിയർ ആണ് സോ നമ്മുടെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആയി ഇനി കിട്ടിയ ടാൻജന്റ് ഇക്വേഷൻ സിയുടെ കൂടെ വാല്യൂ ഇടുക അപ്പൊ നമ്മുടെ ആൻസർ സോ നമുക്ക് നോക്കാം ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം
hyperboloid equation standardized form aakana 2x square minus 3y square equal to 6 6 vach divide idu orka 6 vach divide ingol x square by 3 minus y square by 2 is equal to 1 idana nammada standardized equation okay so namaku rendu equations aite kitti ini namaku c ide value kandupidikanam c ide value kandupidikan vendi tangent inde conditions okke unde so idile first namaku tangent at a point or point tharuma tangent equation normal at a point or point tharuma normal equation aanu parayana main layer condition if y is equal to mx plus c idana nammada required equation y equal to mx plus c is a tangent to the hyperbola then c square is equal to a square x square minus b square ഈ കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാൽ സീഡ വാല്യൂ കിട്ടും സീഡ വാല്യൂ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഓക്കേ സോ c സ്ക്വയർ is equal to a സ്ക്വയർ m സ്ക്വയർ - b സ്ക്വയർ a സ്ക്വയർ m സ്ക്വയർ - b സ്ക്വയർ ഓക്കേ സോ ഇതിന് a യുടെ വാല്യൂ 3 ആണ് b സ്ക്വയറിന്റെ വാല്യൂ 2 a സ്ക്വയറിന്റെ വാല്യൂ 3 b സ്ക്വയറിന്റെ വാല്യൂ 2 so 3 into m square minus 2 and square here because direct form alle x square by a square minus y square by b square aanu but direct aanu thannikkana a square b square ini square aanu nikkalle m square value endha nu nokka adha nammada line equation y is equal to mx plus c aayirikana ee minus y apparthotte varumbol plus y ini 3x plus c1 undu okay so adinu namaku manasilavum m inte value 3 aanu c ide value c1 m inte value 3 um c ide value c1 3 into 9 minus 2 that is 27 minus 2 so 25 aanu ittu okay so nammada required sorry nammada required equation aaya adhaayathu 25 aanu nammada c ide value kittiyathu ini kittiya c ide value eduthu substitute cheythu edukkumbo nammada answer aavum pakshe shradhikka idendana square term aanu idu square aanengil c ide value plus or minus 5 c square aanu 25 appo c ide aaya plus or minus 5 so nammada equation il ഈ കിട്ടിയ ഇക്വേഷനിൽ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ സോ y is equal to 3x plus 5 അല്ലെങ്കിൽ y is equal to 3x minus 5 ഞാൻ എൻ്റെ എനിക്ക് നോക്കിയപ്പോൾ തന്നെ ഓപ്ഷൻസ് കണ്ടോ മനസ്സിലായി ഓപ്ഷൻ സിയിൽ ഉണ്ട് ഓപ്ഷൻ സി y is equal to 3x plus 5 ബിക്കോസ് ആ ഒരു ഓപ്ഷൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് വരുന്ന മോഡലായിരുന്നു സോ y is equal to 3x plus 5 y is equal to 3x minus 5 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം So next question: If line y is equal to 4x plus c touches the hyperbola x square minus y square equal to 1. Okay. So now, any conditions under key mein previously chosen question and so, naamal direct formula padche hai na. Ayo naamal padche formula na c square is equal to a square minus b square equal to m square. Okay. Rana naamal required condition. So idhile naamko naokuba manslo m inda value. y is equal to mx plus c അല്ലേ m ന്റെ വാല്യൂ 4 ആണെന്ന് മനസ്സിലാവും സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കാം 4 ഇനി a യുടെ വാല്യൂ b യുടെ വാല്യൂ a യും b യും ഇല്ല അപ്പോൾ എന്താണ് 1 ആണ് സോ രണ്ടിന്റെ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ അത് 1 ആണ് സോ 4 minus 1 which gives എത്ര കിട്ടുന്നേ നമുക്ക് ഇത് സ്ക്വയർ ചെയ്യണം സ്ക്വയർ ചെയ്യുമ്പോൾ 16 minus 1 which gives 15 സോ c സ്ക്വയർ is equal to 15 അതിനെ c യുടെ വാല്യൂ plus or minus root 15 ആണ് ലൈറ്റ് c is equal to plus or minus root 15 so option c ആണ് கரெക്റ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ സോ ഇതെല്ലാം നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ശരിക്കും ബോർഡ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് സ്റ്റെപ്സ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് പക്ഷേ മാക്സിമം ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഈ ഷോർട്ട് കട്ട് അതായത് എക്സാമിന് തൊട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് വേണം പോകാൻ Okay, next question. If a hyperbola passes through the point P 10,16 and it has vertices plus or minus 6,0, then the equation of normal to it at P is. So, hyperbola passes in a point ani parnirikkunna 10,16. And the vertices varnittundu. Vertices x axis la aanu lie cheyyunna.
So plus or minus a comma 0 on vertices, a is equal to 6 on item. Okay. So a equal to 6 is our required equation. X square by a square minus y square by b square is equal to 1. So agle namada value substitute edikkumbol a square inde value 36 ini ee side eppa ningalku oru passing point straight lines ningalle ethum kudal circles ellipse parabola passing point thannayan aadime equation ezhuda equation il aa x um y um points kandupidichu unknown variable kandupidikka. So here x and y the values substitute. This is x, this is y. Okay. So x and y the values substitute. 10 pinne namukku etra irunnu 16 enikku b the value kandupidikkanu. So 100 by 36 minus 16 square by b square. This solve cheyidukku b the value namukku b square the value ittu namukku solve cheyidukku b square the value 144 aanu varunathu. Just simplify cheyidukka baaki values okke substitute cheyidu full solution ayidu edittundu kitti b square the value eduthu nammal box cheyidha equation kanda x square by 36 minus y square by 144 equal to 1 idaanu nammada required equation. ओके सो इत ना हाइपरबोल इक्वेशन किटी नमुक नोक इक्वेशन ऑफ नॉर्मल टू इट एट पॉइंट पी सो पी पॉइंट नॉर्मल इक्वेशन नमुक नॉर्मल इक्वेशन नॉर्मल इक्वेशन एक्स माइनस एक्स वन बाय एक्स वन बाय ए स्क्वायर प्लस वाई माइनस वाई वन बाय बी स्क्वायर इज इक्वल टू जीरो नॉर्मल इक्वेशन सो जस्ट वैल्यूज सब्स्टिट्यूट x1 ഉള്ളടത്ത് 10 ഉം y1 ഉള്ളടത്ത് 16 ഉം p യുടെ പോയിന്റ്സ് 10 ഉം 16 ഉം ബാക്കി a യുടെ b യുടെ വാല്യൂസും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സോ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഇക്വേഷൻ ഓഫ് നോർമൽ ആണ് എഴുതാൻ പോകുന്നത് സോ ഇക്വേഷൻ ഓഫ് നോർമലിന്റെ ഫോം നമുക്ക് അറിയാം x - x1 / x1 / a² + y - y1 / y1 / b² = 0 ആണ് അതിലെ x1 y1 ആണ് പോയിന്റ്സ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 10, 16 ലുള്ള നോർമൽ ഇക്വേഷൻ എഴുതാനാണ് സോ x1 10 ഉം y1 എന്ന് പറഞ്ഞാൽ 16 ആണ് a സ്ക്വയർ b സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ചാണ് a സ്ക്വയർ 36 ഉം b സ്ക്വയർ 144 ആണ് നമുക്ക് കിട്ടിയത് ഇനി ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഞാൻ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സോ അതിൽ സോൾവ് ചെയ്തൊക്കെ ചെയ്തിരിക്കുകയാണ് x minus 10 by then cancel it 5 by 18 kittum y minus 16 by then cancel it 2 by 18 anu kittum 18 common eduthu cancel edu pinna lcm aanu edukkuna idine idu vechi multiply aanam so answer will be adile namukku denominator 10 kittum pakshe adu ee 0 oda kuda multiply aayumba 0 aavum so agathottu multiply edukka agathottu multiply edu equation onnu solve cheyidukkuna samayathu 2x plus 5y minus 100 equal to 0 annu kittunne so namukku nokkam ed option aanu correct aayittu varunnathu so 2x plus 5y minus 100 equal to 0 aanukke 2x plus 5y equal to 100 aanu correct adayathu option d aanu correct aayittu varunne so concept clear aanalla first nammal parabola sorry hyperbola equation ezhuthi hyperbola equation ezhuthi equation of normal direct shortcut nam parney maximum questions minimum time le cheyan vendi endayalum ellarum shortcuts padichirikka next question nokka length of the transverse axis of a hyperbola is 2 cos alpha the foci of the hyperbola are same as that of the ellipse so a ellipse in the equation and a plus varunathu ellipse in the equation of hyperbola kandupidikkanam minus in the equations varunathu hyperbola plus varumbol ellipse so idin aadim standardized form aakam x square plus y square adayathu ivide 144 ivide 144 ivide 144 because namukkariyam x square by a square plus y square by b square equal to 1 aanu nammada equation de form so aa reethiyile cheyve edukkumbo y 16 ivide cheyumbo y 9 equal to 1 so equation of ellipse aayi equation of ellipse okay ini next length of transverse axis is 2 cos alpha magnitude adayathu transverse axis inde length ethrayanu 2a so 2a is equal to 2 cos alpha so adina a is equal to cos alpha nu ittu equation of hyperbola kandupidikkanam adine idinde focus
നമ്മുടെ ഹൈപ്പർബോളയുടെ ഫോക്കസും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിന്റെ ഫോക്കസ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു സോ ഇതിന്റെ ഫോക്കസ് എഴുതാൻ വേണ്ടി എന്താണ് ഇവിടെ രണ്ട് പോയിന്റ്സിലാണ് ഫോക്കസ് വരുന്നത് സോ ഫോക്കസ് നമുക്ക് സെയിം ആണ് എന്താണ് വരുന്നത് എ കോമ സീറോ സോ എ കോമ സീറോ ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത് എ കോമ സീറോ സോ അതില് നമ്മുടെ ഫോക്കസ് ഈ ഫോക്കസ് ആണെങ്കിലും ഇവിടുത്തെ ഫോക്കസ് ആണെങ്കിലും സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതില് നമുക്ക് എ സ്ക്വയറിന്റെ വാല്യൂ 16ഉം ബി സ്ക്വയറിന്റെ വാല്യൂ 9 എന്നുണ്ട് ഇനി നമ്മുടെ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം എങ്കിൽ ഫോക്കസ് ചെയ്താലോ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - 9/16 സോ എൽ സി എടുക്കുന്ന സമയത്ത് 16 - 9/16 റൂട്ട് ഓഫ് 7 - ഇയുടെ വാല്യൂ റൂട്ട് ഓഫ് 7/16 എന്ന് കിട്ടും ഓക്കെ ഇനി എ കോമ സീറോ ആണല്ലോ ഫോക്കസ് വരുന്നത് ബിക്കോസ് നമ്മുടെ എൽപ്സിലെ ഫോക്കസ് എ കോമ സീറോ ആണ് സോ അതില് എയുടെ വാല്യൂ 4 ആണ് ഇയുടെ വാല്യൂ റൂട്ട് 7/4 ബിക്കോസ് 16 റൂട്ടിന്റെ പുറത്തേക്കുമ്പോൾ 4 ഓക്കെ സോ ആൻസർ +or - √7/0 എന്ന് ഇട്ട് ഫോക്കസ് സോ ഈ ഫോക്കസ് തന്നെയാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഹൈപ്പർബോളയുടെ ഫോക്കസും നമുക്ക് എത്രയാണ് ഹൈപ്പർബോളയുടെ ഫോക്കസ് +or - √7 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആണ് ഇനി നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതണം സോ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് ഹൈപ്പർബോളയുടെ എയുടെ ടേം കിട്ടി ഹൈപ്പർബോളയുടെ എയുടെ ടേം കിട്ടി ഇനി ഫോക്കസ് കിട്ടി ഫോക്കസും കിട്ടി എയുടെ ടേം കിട്ടി അപ്പൊ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം സോ ഹൈപ്പർബോളയുടെ എ കോസ് ആൽഫ ഫോക്കസ് √7 സോ എ കോമ സീറോ ആണ് ഹൈപ്പർബോളയുടെ എന്ത് വരുന്നത് ഫോക്കസ് സോ ഈ കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എ ഇസ് ഈക്വൽ ടു √7 അതിൽ നിന്ന് ഇയുടെ വാല്യൂ √7/A വാല്യൂ കോസ് ആൽഫ ആണ് √7/cos alpha എന്നിട്ട് ഇനി ബി സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈസി ആണ് ബിക്കോസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ -1 ആണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ കോസ് സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയറിന്റെ വാല്യൂ √7/cos alpha² - 1 സോ കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു എൽസിഎം കോസ് സ്ക്വയർ ആൽഫ √7² - 7 ഇത് മൾട്ടിപ്ലൈ വരുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ സോ കോസ് സ്ക്വയർ ആൽഫ ടേംസ് ക്യാൻസൽ ചെയ്ത് 7 - cos² alpha എന്ന് കിട്ടും സോ എയുടെ വാല്യൂ കിട്ടി ഇനി ബി സ്ക്വയറിന്റെ വാല്യൂ കിട്ടി എ സ്ക്വയർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്താണ് കോസ് സ്ക്വയർ ആൽഫ എ സ്ക്വയറിന്റെ വാല്യൂ കോസ് സ്ക്വയർ ആൽഫയും ബി സ്ക്വയറിന്റെ വാല്യൂ 7 - cos² alpha എന്ന് കിട്ടും സോ നമ്മുടെ ഇക്വേഷന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ x²/a²-y²/b² = 1 സോ നമ്മുടെ x²/cos² alpha - y²/b² ചെയ്യുമ്പോൾ 7 - cos² alpha = 1 സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസില് x²/cos² alpha - y²/7 - cos² alpha = 1 വരുന്നത് ഓപ്ഷൻ എയിലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഹെൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓക്കെ ക്ലിയർ ആണ് സോ ഈ ഒരു കൺസെപ്റ്റ് ചെയ്തപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഹൈപ്പർബോളയുടെ കിട്ടി സോ ഹൈപ്പർബോള സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക അതിൽ നിന്ന് എയുടെ വാല്യൂ കിട്ടും എന്നിട്ട് നമ്മുടെ എലിപ്സിന്റെ കണ്ടീഷൻ ആണ് എലിപ്സിന് സ്റ്റാൻഡേർഡൈസ് ഫോം ആക്കി എയും ബിയും കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇ കിട്ടി എലിപ്സിന്റെ ഫോക്കസും നമ്മുടെ ഹൈപ്പർബോളയുടെ ഫോക്കസും സെയിം എന്നാണ് പറയുന്നത് സോ എലിപ്സിന്റെ ഫോക്കസ് എ ആണ് സോ അതിൽ നിന്ന് നമുക്ക് എലിപ്സിന് ഇയുടെ വാല്യൂ കിട്ടി എയുടെ വാല്യൂ കിട്ടി ഫോക്കസ് കിട്ടി ആ ഫോക്കസ് തന്നെ നമ്മുടെ എന്തിന്റെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഹൈപ്പർബോളയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നിട്ട് ഹൈപ്പർബോളയുടെ എയുടെ വാല്യൂ ഓൾറെഡി ഉണ്ട് നമുക്ക് ഇയുടെ വാല്യൂടെ ഇക്വേഷൻ കിട്ടും ബിക്കോസ് ഹൈപ്പർബോളയുടെ ഫോക്കസും എ തന്നെയാണ് സോ എ ഉണ്ട് അതിൽ നിന്ന് ഫോക്കസും ഉണ്ട് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കും ഇ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ബിയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സോ ഇതാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്ത മെത്തേഡ് സോ ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഫുൾ ടോപ്പിക്സും കവർ ചെയ്ത ഒരു സെഷൻ സോ എൻട്രൻസിന് വേണ്ടിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ